جئناك يا أرض الملاحم بالفدا سيلا عرمرم نحن جند محمد جئناك يا أرض الملاحم بالفدا അർമേനിയ, ആസർബൈജാൻ, ജോർജിയ എന്നീ രാജ്യങ്ങളും തെക്കൻ റഷ്യയുടെ ചില ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന കോക്കേഷ്യയുടെ ചരിത്രപുരുഷനാണ് ഇമാം ഷാമിൽ. ആയുധങ്ങളും യുദ്ധസജ്ജീകരണങ്ങളും കുറവായിരുന്നിട്ടും കാൽനൂറ്റാണ്ടുകാലം ശക്തരായ റഷ്യൻ സാമ്രാജ്യത്തോട് സമരം ചെയ്ത കോക്കേഷ്യയുടെ അതുല്യനായ നേതാവ്. പരസ്പരം കലഹിച്ചിരുന്ന കോക്കേഷ്യൻ ജനങ്ങളെ ഏകീകരിച്ച് റഷ്യൻ സാമ്രാജ്യത്തിനെതിരെ അണിനിരത്തിയ യുദ്ധതന്ത്രജ്ഞൻ. ആധുനിക റഷ്യയിൽ വോൾഗയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഖിംറി എന്ന നഗരത്തിൽ ക്രിസ്താബ്ദം 1797 ഇമാം ഷാമിൽ ജനിച്ചത്. തത്വശാസ്ത്രം, കർമ്മശാസ്ത്രം, അറബി സാഹിത്യം എന്നീ വിഷയങ്ങളിൽ സമർത്ഥനായിരുന്നു അദ്ദേഹം. ജന്മനാടിൻ്റെ സ്വാതന്ത്ര്യമെന്ന സ്വപ്നം ആ യോദ്ധാവിൻ്റെ മജ്ജയിലും മാംസത്തിലും അലിഞ്ഞു ചേർന്നിരുന്നു. എന്നാൽ തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് പര്യാപ്തമായ സമരവീര്യം അദ്ദേഹത്തിൻ്റെ സമൂഹത്തിനുണ്ടായിരുന്നില്ല. ഇത് മനസ്സിലാക്കിയ ഇമാം ഷാമിൽ ദാഗിസ്ഥാനോട് ചേർന്ന് നിൽക്കുന്ന ചെച്ചിനിയയിലേക്ക് പലായനം ചെയ്തു. മലയോരങ്ങളിൽ ജീവിച്ചിരുന്ന ചെച്ചിനിയയിലെ ശക്തരായ ആളുകൾക്ക് അദ്ദേഹം പരിശീലനങ്ങൾ നൽകി റഷ്യൻ സാമ്രാജ്യത്തിനെതിരെയുള്ള സമരത്തിന് സജ്ജരാക്കി. സംഗീതം നിരോധിക്കുകയും ഖുർആൻ പാരായണത്തിന് പ്രോത്സാഹനം നൽകുകയും ചെയ്തു. നൃത്തം ചെയ്യുന്ന സ്ത്രീകളെ ചൂലുകൊണ്ടും പുരുഷന്മാരെ ചാട്ടകൊണ്ടും അടിക്കാൻ അദ്ദേഹം ഉത്തരവ് നൽകിയിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, പാട്ടുപാടാനോ കഥകൾ കേട്ടാസ്വദിക്കാനോ നമുക്ക് സമയമില്ല. റഷ്യക്കാരോടുള്ള സംഘട്ടനത്തിൽ അഹ്ലോഫ് നമുക്ക് നഷ്ടമായിരിക്കുന്നു. ഒരിക്കലും ലക്ഷ്യം കൈവിടരുത്. കണ്ണുകൾ തുടച്ച് വാളുകൾ മൂർച്ച കൂട്ടുക. ദാഗിസ്ഥാൻ ഇപ്പോഴും ജീവസുറ്റതായി തന്നെ നിലനിൽക്കുന്നു. യുദ്ധമാണെങ്കിൽ അവസാനിച്ചിട്ടുമില്ല. ഇമാം ഖാസി മുഹമ്മദിൻ്റെയും ഇമാം ഹംസയുടെയും രക്തസാക്ഷിത്വത്തോടെ പകച്ചു നിന്ന കോക്കേഷ്യൻ ജനതയെ ഇമാം ഷാമിൽ തൻ്റെ വാക്സാമർത്ഥ്യം കൊണ്ടും നേതൃത്വ പാടവം കൊണ്ടും ഉത്തേജിപ്പിച്ചു. ഇമാം ഷാമിലിൻ്റെ നേതൃത്വത്തിൽ സൈന്യം പൂർവാധികം ശക്തമായി. റഷ്യൻ ആധിപത്യം അംഗീകരിച്ചുകൊണ്ട് നോർത്ത് ഈസ്റ്റ് കോക്കേഷ്യയിൽ ജീവിച്ചിരുന്ന അവാർ ഗോത്രങ്ങളുമായി നടത്തിയ യുദ്ധമായിരുന്നു ഇമാം ഷാമിലിൻ്റെ പ്രഥമ നീക്കം. ദൗർഭാഗ്യവശാൽ ആ യുദ്ധത്തിലും ശേഷം ജനറൽ ക്ലോഗ്നോവിൻ്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ സൈന്യവുമായി നടന്ന യുദ്ധത്തിലും ഇമാം ഷാമിൽ പരാജയപ്പെട്ടു. സൈനിക ബലം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം ഗോത്രങ്ങൾക്കിടയിലെ ഐക്യം സുദൃഢമാക്കാനും അവാർ ഗോത്രങ്ങളുടെ തലവനായ ഹാജി മുറാദിനെ സ്വാധീനിക്കാനും തനിക്ക് സാധിച്ചാൽ ഈ പരാജയത്തിൽ നിന്ന് കരകയറാമെന്ന് ഇമാം ഷാമിൽ മനസ്സിലാക്കി. റഷ്യൻ ഭരണാധികാരി കൈസർ ഹാജി മുറാദിനെ അവാർ ഗോത്രങ്ങളുടെ നേതൃസ്ഥാനത്തു നിന്ന് മാറ്റുകയും മറ്റൊരാളെ പകരം നിശ്ചയിക്കുകയും ചെയ്തപ്പോൾ ഇമാം ഷാമിലിൻ്റെ പരിശ്രമം വളരെ വേഗം ഫലം ചെയ്തു. വളരെ വേഗം ഹാജി മുറാദ് റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കഠിന ശത്രുവായി മാറി. ഇമാം ഷാമിൽ വെറും ഒരു സൈനിക നേതാവ് മാത്രമായിരുന്നില്ല, എല്ലാ രാഷ്ട്രതന്ത്രത്തിലും അതിവിദഗ്ധനായ അദ്ദേഹത്തിന് ഏത് സമയത്ത് യുദ്ധം ചെയ്യണമെന്നും ഏതെല്ലാം സാഹചര്യങ്ങളിൽ സഖ്യത്തിലാകണമെന്നും നല്ല ബോധ്യമുണ്ടായിരുന്നു. ഒരിക്കൽ ഖൻസാഖിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തീത്തേൽ എന്ന പ്രദേശത്ത് വെച്ച് റഷ്യക്കാരോട് ഏറ്റുമുട്ടാൻ ഇമാം ഷാമിൽ നിർബന്ധിതനായി. റഷ്യൻ സൈന്യം ആ പ്രദേശത്തിൻ്റെ പകുതിയോളം അധീനപ്പെടുത്തിയപ്പോൾ ഇമാം ഷാമിൽ സന്ധി ചെയ്യാൻ തയ്യാറായി. ഒരു നിബന്ധനയുമില്ലാതെ റഷ്യൻ സൈന്യം പിൻവലിഞ്ഞെങ്കിലും ഇമാം ഷാമിൽ ഇഷീൽത്തയിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ആ നഗരമാകെ അവർ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. വെറും 5 വീടുകൾ മാത്രമാണ് അവരുടെ ആക്രമണത്തിൽ തകരാതിരുന്നത്. ഇമാം ഷാമിലിനെ കോക്കേഷ്യയുടെ ഇമാമായി ബയാത്ത് ചെയ്യപ്പെട്ട ജുമാ മസ്ജിദും ഈ ആക്രമണത്തിൽ തകർക്കപ്പെട്ടിരുന്നു. ഈ കരാർ ലംഘനത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇമാം ഷാമിൽ അവിടെ വച്ച് പ്രഖ്യാപിച്ചു.